ഇടിമിന്നലിന് ശേഷം ഒരു മഴയുണ്ടാകുമെന്ന് പറയും പോലെ ഡിഗോ ഫോർലാൻ എന്ന വിശ്വമഹാരഥൻ ഒഴിച്ചു വെച്ച പൊസിഷൻ ഇനി ആര് കൈകാര്യം ചെയ്യുമെന്ന ചോദ്യത്തിന് ഉറുഗൻ ജനത കണ്ടെത്തിയതാണ് അയാളെ. കണ്ടാലൊരു രാക്ഷസനെ അനുസ്മരിപ്പിക്കും വിധം ചുരുൾ വീണ നീണ്ട മുടിയും കയ്യിലൊരു ബാൻഡേജും ധരിച്ചു നിൽക്കുന്ന കബാനി യഥാർത്ഥത്തിൽ ഒരു പാപം മനസ്സിനുടമയാണെന്നതാണ് അയാളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. സാൾട്ടോയുടെ മടിത്തട്ടിൽ വളർന്ന് വിനയമെന്ന വാക്കിൻ്റെ പര്യായമായി അയാൾ മാറുകയായിരുന്നു. ലനോബിയോയുടെ തുടങ്ങി പലാർമയും നെപ്പോളിയും പി എസ് ജിയും കടന്ന് ഇന്ന് യുണൈറ്റഡ് വരെ എത്തി നിൽക്കുന്ന കരിയറിൽ അയാൾ രചിച്ച വീരഗാഥകൾക്ക് അറുതിയില്ല. കരിയറോടെ നീടന്താര സമ്പന്നമായ ടീമിനൊപ്പം കളിച്ചത് കൊണ്ടാവാം കാലം അയാളെ വാഴ്ത്താൻ മറന്നുപോയത്. എന്നാൽ അതിലൊരു വൈക്ലഭ്യവും പ്രകടിപ്പിക്കാതെ നിരന്തരമായി എതിർക്കോട്ടകളിലേക്ക് അയാൾ നിറയൊഴിച്ചു കൊണ്ടിരുന്നു. നെപ്പോളിയിലെ ആദ്യ സീസണിൽ 34 ഗോളുകൾ സ്കോർ ചെയ്ത് ടോപ് സ്കോറർ പട്ടം അലങ്കരിച്ച് മിന്നത്തിളങ്ങിയ കവാനിയുടെ പ്രകടനങ്ങൾ പല യൂറോപ്യൻ വമ്പന്മാരുടെയും കണ്ണിലുടക്കിയപ്പോൾ 2013 വമ്പൻ ട്രാൻസ്ഫർ തുകയും ചാർത്തി പാരീസിന്റെ മൈതാനങ്ങളെ പ്രകമ്പനം കൊള്ളിക്കാൻ അയാൾ പറഞ്ഞിറങ്ങി. ആദ്യ കാലഘട്ടത്തിൽ സ്ലാട്ടണും പിന്നീട് നെയ്മറിനും എംബാപ്പേക്കും ഒപ്പം അരങ്ങ് തകർത്തപ്പോഴും സുൽത്താൻമാർ വാണിരുന്ന പാരീസിൽ അയാൾക്കെന്നും രണ്ടാമനായിട്ടായിരുന്നു സ്ഥാനമെങ്കിലും സ്ഥാനമാനങ്ങളോട് പരിഭവം കാട്ടാതെ കവാനി ഗോൾ വേട്ട തുടർന്നു കൊണ്ടിരുന്നു. ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കർ എന്നതിനപ്പുറം അയാൾ ഹ്യൂമാനിറ്റിയുടെ വേൾഡ് ക്ലാസ് എക്സാമ്പിൾ കൂടിയായിരുന്നു. മറ്റുള്ള കളിക്കാരെ പോലെ ആഡംബര കാറുകളോടോ ജെറ്റ് വിമാനങ്ങളോടോ അയാൾക്ക് കമ്പമുണ്ടായിരുന്നില്ല. പാരീസിൽ നിന്ന് മുറുഗയിലേക്ക് പറന്നിറങ്ങിയാൽ പിന്നെ തൻ്റെ പ്രിയപ്പെട്ട സൾട്ടോയിലേക്ക് സാധാരണക്കാരെ പോലെ 6 മണിക്കൂറോളം ബസ്സിൽ യാത്ര ചെയ്തായിരുന്നു അയാളുടെ ശീലം. ഡനൂബിയോയിലൂടെ തുടങ്ങിയ യാത്ര പലാറോമയും നെപ്പോളിയും പി എസ് ജിയും പിന്നിട്ട് ഇന്ന് ഓൾഡ് ട്രാഫോർഡിൽ ഫെർഗ്യൂസന്റെ ചാരത്ത് സാക്ഷാൽ ക്രിസ്ത്യാനോക്കൊപ്പം ചേർന്ന് അയാൾ വീരഗാഥകൾ രചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര നാളുണ്ടാവുമെന്നറിയില്ലെങ്കിലും തുകൽപ്പന്തിന് നെഞ്ചോട് ചേർത്ത് ഒരു പറ്റം പാരീസുകാരുടെയും മുറുക്കൻ ജനതയുടെയും ഫുട്ബോൾ പ്രേമികളുടെയും മനസ്സിൽ അങ്ങെന്നും ഉണ്ടാവുമെന്ന വിശ്വാസത്തോടെ